പാഠം 6 മൂന്ന് സ്വർണ നാണയങ്ങൾ പണ്ടൊരു ധനികൻ ഉണ്ടായിരുന്നു തന്റെ സ്വത്തെല്ലാം വിറ്റുകിട്ടുന്ന പണം യേശുവിനെ സമ്മാനിക്കാൻ അയാൾ തീരുമാനിച്ചു അങ്ങനെ അയാൾ തന്റെ പണം കൊണ്ട് മൂന്ന് സ്വർണ നാണയങ്ങൾ വാങ്ങി യേശുവിനെ തേടി അയാൾ യാത്ര തിരിച്ചു കുറേ ദൂരം അയാൾ യാത്ര ചെയ്തു യാത്രക്കിടയിൽ രോഗം കൊണ്ട് അവശത അനുഭവിക്കുന്ന ഒരാളെ കണ്ടുമുട്ടി ധനികന്റെ മനസ്സലിഞ്ഞു ഒരു സ്വർണ നാണയം ചികിത്സയ്ക്കായി അയാൾക്ക് കൊടുത്തു ധനികൻ പിന്നെയും യാത്ര തുടർന്നു വഴിമധ്യേ ഒരു വൃദ്ധയെ കണ്ടു അവർ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ ധനികന്റെ മനസ്സലിഞ്ഞു തന്റെ പക്കലുള്ള സ്വർണ നാണയത്തിൽ ഒന്ന് വൃദ്ധയ്ക്ക് നൽകി അത് വിറ്റുകിട്ടുന്ന പണം കൊണ്ട് ആഹാരം കഴിച്ച് സുഖമായി ജീവിക്കാൻ ധനികൻ വൃദ്ധയെ ഉപദേശിച്ചു അയാൾ വീണ്ടും യാത്ര തുടർന്നു പലയിടത്തും അന്വേഷിച്ചിട്ടും യേശുവിനെ കണ്ടെത്തിയില്ല യേശുവിനെ കണ്ടേ മടങ്ങൂ എന്ന് ഉറപ്പിച്ച് അയാൾ വീണ്ടും നടന്നു പോകും വഴി പീടികത്തിണ്ണയിൽ ഒരു ഗർഭിണി അവശയായി കിടക്കുന്നത് കണ്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു തന്റെ ജീവിതകഥ അവർ വിവരിച്ചു അത് കേട്ടിട്ട് അയാളുടെ മനസ്സ് അനുകമ്പ കൊണ്ട് വീർപ്പുമുട്ടി ശേഷിച്ച നാണയം അയാൾ ആ സ്ത്രീക്കും കൊടുത്തു വീണ്ടും നടന്നു ഇത്തവണ അയാൾ ഏറെ ദുഃഖിതനായിരുന്നു യേശുവിന് കൊടുക്കാൻ തന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ അയാൾക്ക് വല്ലാത്ത ജാള്യത തോന്നി ഒടുവിൽ അയാൾ യേശുവിനെ കണ്ടുമുട്ടി മൂന്ന് സ്വർണ നാണയങ്ങളും ചെലവായ കഥ അയാൾ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ യേശു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ആ മൂന്ന് സ്വർണ നാണയങ്ങളും താങ്കൾ എനിക്ക് തന്നെയാണ് തന്നത് ആ വാക്കുകൾ അയാളുടെ മനസ്സിൽ അത്ഭുതത്തിൻ്റെയും ശാന്തിയുടെയും കുളിർക്കാറ്റ് വീശി